പി സി ജോർജ് ചതിക്കും, ചതിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മച്ചിയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എങ്ങനെയും യു ഡി എഫിൽ കടന്നുകൂടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ വിരട്ടലുമായി ഇറങ്ങിയിരിക്കുകയാണ്. സി പി എം എം എൽ എ ആയിരുന്ന ശെൽവരാജിനെ കോൺഗ്രസിൽ എത്തിച്ചതിന് പിന്നിലെ കളികൾ താൻ വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്നത്. 2011 തൂക്ക് മന്ത്രിസഭയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് പിന്തുണ വർദ്ധിപ്പിക്കാൻ സി പി എം എം എൽ എ ആയിരുന്ന ശെൽവരാജ് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് പി സി ജോർജും കൂട്ടരുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നത്. ഇതിനു പിന്നിൽ നടന്ന അന്തർനാടകങ്ങളും ഡീലുകളും തനിക്ക് വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് പി സി ഇപ്പോൾ പറയുന്നത്. പൂഞ്ഞാറിൽ ഇനി മത്സരിച്ച് ജയിക്കണമെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണ വേണം പി സി ജോർജിന്. കഴിഞ്ഞ തവണത്തെ പോലെ ഒറ്റയ്ക്ക് നിന്നാൽ പണി പാളും, അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് യു ഡി എഫിൽ ചേക്കേറാമെന്ന് വിചാരിച്ച് പരിശ്രമം നടത്തിയത്. പക്ഷേ എന്ത് ചെയ്യും, പ്രാദേശിക നേതാക്കളെല്ലാം എതിരായി. പൂഞ്ഞാറിലെ തന്നെ യു ഡി എഫ് നേതാക്കന്മാരും പ്രവർത്തകരും പി സിയെ മുന്നണിയിലെടുത്താൽ പാർട്ടി വിടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പി സി ജോർജിന്റെ സർവ്വ അടവും ഫലിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഭീഷണീയമായി രംഗത്ത് വന്നത്. മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് വരുന്നത് യു ഡി എഫിന് ദോഷമേ ചെയ്യുള്ളൂവെന്നും യു ഡി എഫിന്റെ തകർച്ചയുടെ ആക്കം കൂടുമെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പി സി ജോർജ് പറഞ്ഞു. ഇതൊക്കെ സഹിക്കാം, ഇന്നലെ വരെ സർക്കാരിനെ കുറ്റം പറഞ്ഞ് നിയമസഭയിൽ സർക്കാരിനെ ആക്ഷേപിച്ച് ബോയ്കോട്ട് ചെയ്ത് എതിർത്ത് നിന്ന പി സി ജോർജ് കഴിഞ്ഞ ദിവസം പ്ലേറ്റ് തിരിച്ചുവെച്ചു. ഇപ്പോൾ പി സി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. വളരെ അതിശയം. പിണറായി വിജയനെ ചെറുതായി കാണാനാവില്ലെന്നും സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികൾ എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതടക്കം ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞു. യു ഡി എഫിലോ ചേക്കേറാൻ പറ്റിയില്ല, ഇനി എൽ ഡി എഫിലെങ്കിലും കയറിപ്പറ്റാൻ ഒരു കൈ നോക്കിയാലോ എന്ന് വിചാരിച്ചാണ് ഈ നിലപാട് മാറ്റം. അത് എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. ആർക്കും കയറി കിടക്കാൻ പറ്റിയ സത്രമല്ല എൽ ഡി എഫ്. ഒരിടക്കാലത്ത് മോദിയെ സ്തുതിപാടി എൻ ഡി എയിലും പ്രവർത്തിച്ചു. നിയമസഭയിൽ ബി ജെ പി എം എൽ എ ഒ രാജഗോപാലിനൊപ്പം ചേർന്ന് സർക്കാരിനെതിരായും കേന്ദ്ര സർക്കാരിനെ വാഴ്ത്തിയും പ്രസംഗിച്ചിട്ടുണ്ട്. നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാം. എൻ ഡി എയിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രീതി സമ്പാദിക്കാൻ മുസ്ലിം സമുദായത്തെ വരെ അടച്ചാക്ഷേപിച്ചതും ആരും മറക്കാൻ സാധ്യതയില്ല. എന്നിട്ടും എൻ ഡി എയിൽ കാര്യമായ സ്വീകാര്യത കിട്ടാഞ്ഞാണ് അവിടുന്നും ചാടിയത്. ഇനി തിരിച്ചങ്ങോട്ടും ചെല്ലാൻ പറ്റുമോ എന്ന് സംശയമാണ്. എല്ലാ വഴിയും പി സിയുടെ മുന്നിൽ അടയുകയാണ്. ഇനിയും നിയമസഭയുടെ പടി കടക്കാൻ പി സിക്ക് യോഗമില്ലേ? പി സി വിരട്ടലും ഭീഷണിയും ഒക്കെ കളഞ്ഞ് മര്യാദ രാമനായി ചെന്ന് നോക്ക്. ചിലപ്പോൾ യു ഡി എഫ് പരിഗണിച്ചേക്കും. പി സിക്കും ഒരവസരം കിട്ടാൻ നമുക്കും പ്രാർത്ഥിക്കാം. കാത്തിരിക്കാം.